ॐ श्री नारायण परमगुरवे नमः। श्री नारायण धर्मम् श्री नारायण गुरुदेवन अरुल चेदितुल्ला धर्मोपदेशंगल तन्ने शिक्षणाय आत्मानंद स्वामिगल पद्य रूपेण एझुतिय ओरु पुण्य ग्रंथम अर्थ विवरणवुम व्याख्यानवुम स्वामी मुक्तानंद यदि श्लोक आलापनम माता नित्य चिन्मय जाति मत दैव विचारमान एकदैव संकल्पम विचित्रस्यास्य जगतः कर्ता विविध शक्तिमान सर्वेश्वरस्य सर्वज्ञ एको देव इदीरितः विचित्रस्य अस्य जगतः विचित्रमाय ई लोकത്തിന്റെ विचित्रम എന്നു പറഞ്ഞാൽ നാനാവിധമായിട്ടുള്ളത് കൗതുകമുണർത്തുന്ന തരത്തിൽ വൈവിധ്യമാർന്നതാണ് വിചിത്രം ഈ ജഗത്തിന്റെ വിചിത്രമായ ഈ ജഗത്തിന്റെ കർത്ത കർത്ത എന്നാൽ സൃഷ്ടികർത്താവ് ക്രിയേറ്റർ വിവിധ ശക്തിമാൻ പലതരത്തിലുള്ള ശക്തിയുള്ളവനാണ് വിവിധ ശക്തിമാൻ ഈ കർത്താവിന്റെ ശക്തി കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ എന്നാണ് അർത്ഥം കർത്തൃ എന്ന വാക്കും ക്രിയേറ്റർ എന്ന വാക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട് സംസ്കൃതത്തിലെ കർത്തൃ ശബ്ദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ക്രിയേറ്റർ എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഈ കർത്താവ് വിവിധ ശക്തിമാൻ ഈ പ്രപഞ്ചത്തിലെ ശക്തികൾ എത്രയാണ് നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ശക്തിയുണ്ട് അറിയാം ഭൂമിയിലേക്ക് ഒരു വസ്തു വന്ന് പതിക്കുന്നത് ഒരു ശക്തി കൊണ്ടാണ് അതിനെ ഗ്രാവിറ്റേഷണൽ പവർ എന്ന് പറയും കാറ്റ് വീശുന്നു അതൊരു ശക്തിയാണ് ഇടിമിന്നൽ ആകാശത്തിലുണ്ടാകുന്നു അതൊരു ശക്തിയാണ് അഗ്നി കത്തുമ്പോൾ അതിൽ നിന്ന് ശക്തി ഉണ്ടാകുന്നു ജലം ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ശക്തി ഇതെല്ലാം ഈശ്വരന്റെ ശക്തിയാണ് ഈ ശക്തികളുടെ സങ്കല്പ ദേവതകളായിട്ടാണ് വേദങ്ങൾ അഗ്നിയെയും വായുവിനെയും പർജന്യനെയും ഒക്കെ ദേവന്മാരായി സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ ദേവന്മാരെല്ലാം ഏകദൈവത്തിന്റെ ശക്തികളുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരാണ് പ്രിസൈഡിംഗ് ഡിയറ്റി എന്നാണ് അതിനെ പറയുക ഓരോ ശക്തിക്കും ദേവതാസങ്കല്പം കൊടുക്കുന്നതാണ് ദേവന്മാർ അത് ഭാരതത്തിൻ്റെ ഒരു ഒരു അവതരണ രീതിയാണത് ബഹുദൈവ ആരാധന ഇവിടെയില്ല ഏകദൈവത്തെ തന്നെയാണ് ഭാരതത്തിലെ ഋഷിമാർ മുന്നോട്ട് വെച്ചത് ദൈവം ഒന്നേയുള്ളൂ ഈശ്വരൻ ഒന്നേയുള്ളൂ പക്ഷേ ഈശ്വരൻ്റെ ശക്തികൾ വിവിധങ്ങളാണ് ആ ശക്തികളെയാണ് ദേവന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദേവന്മാർ ശക്തികളാണ് ഒരു ദൈവത്തിൻ്റെ ശക്തികൾക്ക് ദേവതാസങ്കല്പം നൽകിയെന്നുള്ളൂ അപ്പോൾ ശക്തികളുടെ വിധാതാവിനെ ശക്തനായ ദേവനെ ആണ് ഈശ്വരൻ എന്ന് പറയുന്നത് സർവജ്ഞ സർവജ്ഞനും സർവേശ്വര സർവ ഈശ്വരനും സർവനിയന്താവും സഹ അവൻ ഏകഹ ദേവ ഇതി ഏകദൈവമാണ് എന്ന് ഇരിതഹ പറയപ്പെട്ടിരിക്കുന്നു ഈ വിചിത്രമായ ലോകത്തിൻ്റെ ക്രിയേറ്റർ ഈശ്വരനാണ് വിവിധ ശക്തികളുണ്ട് ആ സൃഷ്ടാവിന് ആ സൃഷ്ടാവിന് സർവതും അറിയാം സർവജ്ഞനാണ് എങ്ങനെ അറിയാം ഈ പ്രപഞ്ചം സൃഷ്ടിക്കണമെങ്കിലും പ്രപഞ്ചത്തെ നിയന്ത്രിക്കണമെങ്കിലും നയിക്കണമെങ്കിലും ആ അറിവ് പ്രവർത്തിക്കണം ആ സർവജ്ഞൻ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ഇടതടവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈശ്വരൻ സർവജ്ഞനല്ലെങ്കിൽ ഇവിടെ ജൂൺ മാസമാകുമ്പോൾ മഴ പെയ്യോ മറന്നുപോയില്ല ഈശ്വരൻ സർവജ്ഞനല്ലെങ്കിൽ കാലാവസ്ഥാ ഭേദങ്ങൾ ഋതുഭേദങ്ങൾ ചാക്രികമായി വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഈശ്വരൻ്റെ സർവജ്ഞതയിൽപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഒരാളുടെ തലത്തിൽ പോലും സ്മൃതിക്ക് ഭ്രംശമുണ്ടാകുന്നുണ്ട് ഓർമ്മകൾ പഴകിപ്പോകുന്നുണ്ട് നമുക്ക് മനുഷ്യനാകുമ്പോൾ നമ്മളുടെ അറിവെല്ലാം ക്ഷയിച്ചു പോകുന്നുണ്ട് ഈശ്വരൻ്റെ അറിവിന് ക്ഷയമുണ്ടോ വിനാശമുണ്ടോ ഈശ്വരൻ സർവജ്ഞനാണ് സർവേശ്വര എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവൻ ആണ് സർവേശ്വരൻ ഈശ്വര മീൻസ് ഈശാനം ചെയ്യുന്നവൻ എല്ലാത്തിനെയും ഭരിക്കുന്നവനാണ് ഗവർണറാണ് ഈശ്വരൻ എന്നാൽ ഗവർണറാണ് പ്രപഞ്ചത്തിൻ്റെ ഗവർണറാണ് ആ ഈശ്വരനാണ് ഗുരു ഇവിടെ പറയുന്നത്
തത്വാന്വേഷണ നിഷ്ണാതൈ വിമർശ വിശദാശയൈഹി പ്രണീതാവാക്യപടലീ സ്തൈകസ്യേതി ഘുഷ്യതി. തത്വാന്വേഷണ നിഷ്ണാതൈഹി, തത്വങ്ങൾ അന്വേഷിച്ചറിയുന്നതിൽ നിഷ്ണാതന്മാര്, നിപുണന്മാരായിട്ടുള്ളവരും ശേഷിയുള്ളവരും. വിമർശ വിശദാശയൈഹി, വിമർശം കൊണ്ട് വിശുദ്ധമായ. വിമർശം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ച് അന്വേഷിക്കുന്ന രീതിയിലുള്ളതാണ് വിമർശം. അങ്ങനെ വിമർശ രീതിയിൽ അന്വേഷിച്ച് വിശുദ്ധരായിട്ടുള്ളത്, വിശാലമായ ആശയമുള്ളവരാണ് വിശദാശയൈഹി എന്ന് പറയുന്നത്. ഹൃദയവിശാലത വന്നിട്ടുള്ളവർ. ഋഷീശ്വരൈഹി, അങ്ങനെ വിശുദ്ധരായ മനസ്സോടുകൂടിയ ഋഷീശ്വരന്മാരാൽ പ്രണീത, രചിക്കപ്പെട്ട വാക്യപടലി, വാക്യസമൂഹം, വാക്യങ്ങൾ, ഏകസ്യ, ഒന്നിന് മാത്രമേ സത്തയുള്ളൂ ഇതി എന്ന് ഖുഷ്യതി ഘോഷിക്കുന്നു. അപ്പൊ ഋഷീശ്വരന്മാരിൽ രചിക്കപ്പെട്ടിട്ടുള്ള വാക്യസമൂഹത്തെയാണ് വേദവാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വേദങ്ങളില് സത്യം ഒന്നേ ഉള്ളൂ എന്ന് ഘോഷിക്കുന്നു. വേദങ്ങൾ എത്രയുണ്ട്? 4 വേദങ്ങളുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളിലും ദൈവം ഒന്നേയുള്ളൂ, സത്യം ഒന്നേയുള്ളൂ എന്നാണ് ഘോഷിക്കുന്നത്. ഏകം സത് വിപ്രാ ബഹുധാവദന്തി, അതാണ് വേദത്തിന്റെ ഡിണ്ടിമം, പെരുമ്പറ ഘോഷം. വേദം പെരുമ്പറ കുട്ടി പറയുന്നത് എന്താ? സത്യം ഒന്നേയുള്ളൂ, സത്യം ഒന്നേയുള്ളൂ, ഏകം സത് എന്നാണ്. വിപ്രാ ബഹുധാവദന്തി, അറിവുള്ളവര് പറഞ്ഞു വരുമ്പോൾ അത് പലതായിട്ട് തീരുന്നതാണെന്ന് മാത്രം. അല്ലാതെ ബഹുത്വം വേദത്തിന്റെ കാതലല്ല, വേദത്തിന്റെ സാരമല്ല, വേദത്തിന്റെ സന്ദേശം ബഹുത്വമല്ല. പക്ഷെ പാശ്ചാത്യർ വേദം പഠിച്ചപ്പോൾ വേദം പ്ലൂരലിസം ആണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. പ്ലൂരലിസം എന്ന് പറഞ്ഞാൽ ബഹുത്വവാദം ആണെന്ന് പറഞ്ഞു. വേദം യഥാർത്ഥത്തിൽ മോണിസമാണ്, ഏകത്വമാണ്, ഏകം സത്ത് ആണ്. അതിവിടെ പറയുകയാണ്, ഋഷിമാര് രചിക്കപ്പെട്ടിട്ടുള്ള വേദങ്ങളില് ഒന്നിനു മാത്രമേ സത്തയുള്ളൂ എന്നാണ് ഘോഷിച്ചിരിക്കുന്നത്. 63-ാമത്തെ പദ്യം. അനേക സത്തോപന്യാസേ വാക്യാർത്ഥസ്യാനവസ്ഥിതി തദേക പരമോ ദേവോ മതവാക്യാർത്ഥ സമ്മത. അനേക സത്തോപന്യാസേ, അനേക ദൈവത്തിന് സത്തയുണ്ടെന്ന് പറയുകയാണെങ്കിൽ, വാക്യാർത്ഥസ്യ, വാക്യാർത്ഥത്തിന് അനവസ്ഥിതി, വ്യവസ്ഥയില്ലായ്മ സംഭവിക്കും എന്ന്. അതായത് അനേക ദൈവങ്ങളുണ്ടെന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ അനവസ്ഥിതി എന്ന ഒരു ദോഷമുണ്ടാകും. എന്താണ് അനവസ്ഥിതി എന്ന് പറയുന്നത്? അനവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വടക്ക് മലബാറില് ഒരു ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ഭൂലോകം പടച്ചത് പടച്ചവനാണെങ്കിൽ പടച്ചവനെ പടച്ചവൻ ആരാണെന്നാണ്. ഭൂലോകം പടച്ചത് പടച്ചവനാണെങ്കിൽ പടച്ചവനെ പടച്ചവൻ ആരാണ്? അറിയോ ആർക്കെങ്കിലും? ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചോ? പടച്ചവനെ പടച്ചവനെ നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചോ? അപ്പോൾ വീണ്ടും ചോദ്യം വരും, പടച്ചവനെ പടച്ചവനെ പടച്ചവൻ ആരാണ്? അപ്പോഴും നിങ്ങൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചോ? വീണ്ടും ചോദിക്കും, പടച്ചവനെ 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 പടച്ചവൻ ആരാണെന്ന്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിടത്തും ഇതിന് അറ്റമുണ്ടാകില്ല. അതിന് അനവസ്ഥിതി എന്ന് പറയും. അനവസ്ഥിതി എന്ന് പറഞ്ഞ ഒരു എൻഡ് ഇല്ലാതെ പോകുന്നങ്ങനെ. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയൂ, എൻ്റെ അച്ഛന് ഒരു അച്ഛനുണ്ട്, ആ അച്ഛന് വേറൊരച്ഛനുണ്ട്, ആ അച്ഛന് വേറൊരച്ഛനുണ്ട്, ആ അച്ഛന് വേറൊരച്ഛനുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലിശമായിട്ട് അങ്ങനെ ചോദിക്കും, കുട്ടികൾ പോലും ചോദിക്കും ദൈവത്തിൻ്റെ അച്ഛൻ ആരാണെന്ന്. ഉത്തരം പറയാൻ നമുക്ക് കഴിയോ? ആ ചോദ്യങ്ങൾ വരാം. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രപഞ്ചത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണത്തിന് പിന്നിലേക്ക് ചോദിക്കുന്നത് അസംബന്ധവും വിഡ്ഢിത്തവും
ജീവിതത്തിനെ വട്ടുപിടിപ്പിക്കാൻ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. ആ ചോദ്യങ്ങളാണ് പിന്നീട് നമുക്ക് തത്വചിന്തയിൽ ഒരു ചോദ്യമായിട്ട് പിന്നീട് വരുന്നുണ്ട്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയുന്നു? കോഴിയാണ് ആദ്യം ഉണ്ടായത്. കോഴി ഉണ്ടായതിന് ശേഷമല്ലേ മുട്ടയുണ്ടാവുള്ളൂ? മുട്ടയുണ്ടായാലല്ലേ കോഴി ഉണ്ടാവുള്ളൂ? അപ്പം അങ്ങനെ അനവസ്ഥിതി എന്ന് പറയുന്നത് ഉത്തരം കിട്ടാത്ത രീതിയിൽ പോകും. അനേകം ദൈവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഏത് ദൈവത്തെ ഏത് ദൈവം സൃഷ്ടിച്ചു എന്ന് ചോദിക്കും. ഈ ചോദ്യങ്ങൾ ഒരിടത്തും എത്താതെ പോകുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളും മനസ്സും കൂടുതൽ കൂടുതൽ സന്ദേഹത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ഒരു കാരണമായിട്ടാണ് ദൈവം വരുന്നത്. എല്ലാറ്റിനെയും കാരണം ആയിട്ട് ഏക കാരണം വരുന്നു. പ്രപഞ്ചത്തിൽ നമുക്ക് ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്താം. പ്ലാവ് എങ്ങനെയുണ്ടായി? വിത്തിൽ നിന്നുണ്ടായി. വിത്ത് എവിടെ നിന്നുണ്ടായി? മണ്ണിൽ നിന്നുണ്ടായി. മണ്ണ് എവിടെ നിന്നുണ്ടായി? മണ്ണ് വേറൊന്നിൽ നിന്നുണ്ടായി. പാറയിൽ നിന്നുണ്ടായി. പാറ എവിടെ നിന്നുണ്ടായി? അങ്ങനെ ചോദിച്ചു പോകാം. പക്ഷേ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഏതൊന്നിൽ നിന്നുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുണ്ടായി. ഏക കാരണമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. പ്രപഞ്ചത്തിന് ഏക കാരണമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ട ഋഷികളെ, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നതുവരെ. അനുഭവം ഉണ്ടായാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊള്ളും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവം വരുന്നതുവരെ നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരു ഗുരുപരമ്പരയെ സ്വീകരിക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? കാരണം അവർക്ക് മുമ്പുള്ള പരമ്പരയെയും അവർ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഗുണമുണ്ടായി. ഗുരുദേവന്റെ മുമ്പുള്ള ഗുരുപരമ്പരകളിൽ വിശ്വാസമുണ്ടായിരുന്നു. അവിശ്വസിച്ചിട്ടില്ല ഗുരു. അതുകൊണ്ട് ഗുരുവിന് ജ്ഞാനമുണ്ടായപ്പോൾ ഗുരു നമുക്ക് ആ ജ്ഞാനം പകർന്നു തന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത് എല്ലാറ്റിനെയും പടച്ചിരിക്കുന്നത് ഒരു പടച്ചവനാണ്. അതിന് പിന്നിലൊരു പടച്ചവനില്ല. അതുകൊണ്ട് പടച്ചവനിൽ അവസാനിക്കും എല്ലാതും. ക്രിയേറ്ററിലെല്ലാം ചെന്ന് അവസാനിക്കും. ഒരേ ഒരു ക്രിയേറ്ററേ ഉള്ളൂ. ക്രിയേറ്റർക്ക് വേറെ ക്രിയേറ്റർ ഇല്ല. അത് അസംബന്ധമായ മനസ്സിൻ്റെ ചോദ്യമാണ്. മനസ്സ് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു വ്യവസായമാണ്. മനസ്സ് അസംബന്ധമായ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിന് ചോദ്യം ചോദിക്കാനുള്ള പഠിപ്പിക്കലാണ് ആദ്യം ഗുരുക്കന്മാരെ പഠിപ്പിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ചോദ്യം. കോഹം, ഞാൻ ആരാണെന്ന് ചോദിക്കണം. ഞാൻ ആരാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഇതം ജഗത് കുതഹ, ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായെന്ന് ചോദിക്കണം. അത്തരം ചോദ്യങ്ങൾ ഒരു ഉത്തരത്തിൽ ചെന്ന് അവസാനിക്കും. അത് ദൈവത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അനേക സത്വോപന്യാസേ, അനേക ദൈവസത്തയുണ്ടെന്ന് പറയുകയാണെങ്കിൽ വാക്യാർത്ഥസ്യ അനവസ്ഥിതിഹി, വാക്യാർത്ഥത്തിന് ഒരു അറ്റവും ഉണ്ടായിരിക്കില്ല, ഒരിടത്തും എത്തുകയില്ല, അതൊന്നും ആർക്കും ഒരു ഉത്തരവും കിട്ടും. അതിനാല് മതവാക്യാർത്ഥ സമ്മത, മതവാക്യാർത്ഥത്തിന് സമ്മതവും പരമഹ ശ്രേഷ്ഠവുമായ ദേവഹ, ദൈവം ഏകഹ, ഒന്നു തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം ഒന്നു തന്നെയാണെന്ന് പറയുന്നത്. വെറുതെ നമ്മൾ സങ്കല്പിച്ച് ഒരുപാട് ദൈവങ്ങളെ ഉണ്ടാക്കിപ്പോയാൽ ഒരിടത്തും എത്താതെ പോകും. അതുകൊണ്ട് അവസാനമായിട്ട് ആൻസറായിട്ട് വരുന്ന ഒരു ദൈവം, അതിനുശേഷം അതിന് പിന്നിലേക്ക് ചോദ്യങ്ങളില്ല. ഏകദൈവത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. പ്രപഞ്ചം തിരോഭവിക്കുന്നതും ജാതമാകുന്നതും ആ ഏകദൈവത്തിലാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നതും ആ ഏകദൈവത്തിലാണ്. 64 വിഭിന്ന മതഭാജസ്തു സർവേ സ്വമത നിശ്ചിതാഹ ഏകോ ദേവ ഇതി പ്രാഹു ഏകത്വം സർവസമ്മതം. വിഭിന്ന മതഭാജഹ, ഭിന്നമതങ്ങളെ അവലംബിക്കുന്ന സർവേ എല്ലാവരും, സ്വമത നിശ്ചിതാഹ,
തൻ്റെ മതത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേവഹ ഏകഹ ഇതി, ദേവൻ ഒന്നാണ് എന്ന് പ്രാഹുഹു പറയുന്നു. ഏകത്വം ഒന്നാണെന്നുള്ള അവസ്ഥ സർവമതം എല്ലാവർക്കും സമ്മതമായിട്ടുള്ളതാണ്. എല്ലാ മതങ്ങളിലും പെട്ടിരിക്കുന്നവരും അവരവരുടെ മതത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നു. അല്ലാഹു ഒരു ദൈവം. ഇസ്ലാം മതം പറയുന്നു ദ ഫാദർ ഇൻ ദ ഹെവൻ, സ്വർഗസ്ഥനായിട്ടുള്ള പിതാവ് ഒന്നാണെന്ന് പറയുന്നു ക്രിസ്തുമതം. ജൂതമതവും ഒരേ ഒരു ദൈവമുള്ളെന്ന് പറയുന്നു. അപ്പോൾ തിയോളജിക്കൽ റിലീജിയനിലൊക്കെ നോക്കുമ്പോൾ ഒരു ദൈവം. പാഴ്സി മതമായിട്ടുള്ള മതത്തിൽ അഹുര മസ്ത എന്ന ദൈവമാണ്, പേര് അഹുര മസ്ത എന്നാണ്, പാഴ്സികളുടെ ദൈവം ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഏക മതത്തിലാണ് എല്ലാ മതങ്ങളും ഉറച്ചിരിക്കുന്നത്, ഏക ദൈവത്തിലാണ് എല്ലാ മതങ്ങളുടെയും അടിത്തറ പടുത്തുയർത്തിരിക്കുന്നത്, ഏകമതത്തിലാണ്. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ശ്വേതാശ്വേതര ഉപനിഷത്തിൽ പറയുന്നു, ഏകോ ദേവഹ സർവഭൂതേഷു ഗൂഢഹ, ഏകോ ദേവഹ സർവഭൂതേഷു ഗൂഢഹ സർവവ്യാപി സർവഭൂതാന്തരാത്മ കർമാധ്യക്ഷ സർവഭൂതാദിവാസ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ഒരേ ഒരു ദേവൻ, ഒരേ ഒരു ദൈവം എല്ലാറ്റിലും മറഞ്ഞിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു, സർവഭൂതേഷു സർവജീവികളിലും മറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഒരു ദൈവമാണ്, ഒരേ ഒരു ദൈവമാണ് സർവജീവികളിലും മറഞ്ഞിരിക്കുന്നത്. ആ ദൈവം സർവവ്യാപിയാണ്. അപ്പം നിങ്ങളിലിരിക്കുന്ന ആ ദൈവം എന്നിലും ഇരിക്കുന്നു, എന്നിലിരിക്കുന്ന ദൈവം തന്നെയാണ് പുഴുവിലും ഇരിക്കുന്നത്. സർവവ്യാപിയാണ് ആ ദൈവം. സർവഭൂതാന്തരാത്മ, എല്ലാ ജീവികളുടെയും അന്തരാത്മാവായിരിക്കുന്നത് ഈ ദൈവമാണ്. എല്ലാ കർമ്മങ്ങളുടെയും അധ്യക്ഷൻ, കർമ്മങ്ങളെ അധ്യക്ഷനെ നിയന്ത്രിക്കുന്നവൻ ഈ ദൈവമാണ്. എല്ലാ ജീവികൾക്കും ആശ്രയമായിരിക്കുന്ന ദൈവമാണ്. സർവസാക്ഷിയും സർവകർമ്മപ്രേരകനും നിരുപാധികനും നിർഗുണനുമാണ് ഈ ദൈവം. അങ്ങനെയാണ് ശ്വേതാശ്വേതരോപനിഷത്ത് ഏകദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നു, ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ, ഹൃദയക്ഷേത്രത്തിലാണ് ദൈവം ഇരിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ ഹൃദയത്തിലേക്ക് നോക്കണം. ഓരോരുത്തർക്കും ദൈവത്തെ കാണാനായിട്ട് കണ്ണുകളഞ്ചുമുള്ളടക്കി സ്വഹൃദയക്ഷേത്രത്തിലേക്ക് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ അവിടെ സ്നേഹമായി, കാരുണ്യമായി, അനുകമ്പമായിട്ട് ഈ ഏകദൈവം വിരാജിക്കുന്നത് കാണാം. അതാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ലോകത്തിൽ എത്രയെത്ര മതങ്ങളുണ്ട്, എല്ലാ മതങ്ങളും പലതരത്തിലുള്ള മതങ്ങളാണുള്ളത്. തിയോളജിക്കൽ റിലീജിയൻ എന്ന് പറയുന്ന മതങ്ങൾ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മതങ്ങളാണ്. അതുപോലെ നോൺ തിയോളജിക്കൽ റിലീജിയൻ ഉണ്ട്, ഫിലോസഫിക്കൽ റിലീജിയൻ. ബുദ്ധിസം, ജൈനിസം ഒക്കെ അത്തരത്തിലുള്ളതാണ്. വേദാന്തവും, വേദാന്തം എന്നത് രണ്ട് തരത്തിലും പ്രയോഗത്തിലിരിക്കുന്നതാണ്. വേദാന്തത്തിൽ ഒരു തിയോളജിക്കൽ റിലീജിയനും ഉണ്ട്, ഫിലോസഫിക്കൽ റിലീജിയനും ഉണ്ട്. വേദാന്തത്തിലെ തിയോളജിക്കൽ റിലീജിയനാണ് വാസ്തവത്തിൽ രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം. വിശിഷ്ടാദ്വൈതം ശങ്കരാചാര്യരുടെ അദ്വൈതം ഫിലോസഫിക്കലാണ്. അവിടെ ദൈവത്തിനേക്കാളും ബ്രഹ്മത്തിനാണ് പ്രാധാന്യം. രാമാനുജാചാര്യർ ഈശ്വരന് പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പോൾ വേദാന്തത്തിന്, വേദാന്തത്തിലേക്ക് വരുമ്പോൾ ഒരേ സമയം അതിൽ ഈശ്വരനും ബ്രഹ്മത്തിനൊക്കെ പ്രാധാന്യം വരുന്നുണ്ട്. തത്വദർശനത്തിനും മതവീക്ഷണത്തിനും പ്രാധാന്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ശ്ലോകം ഏക ദേവൻ, ഭിന്ന മതങ്ങളെ അവലംബിക്കുന്നവരും അവരവരുടെ മതങ്ങളിൽ ഒരു ഈശ്വരനെ അവരാശ്രയിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് 65-ാമത്തെ ശ്ലോകം, ദേവേ ദ്വിത്വം ബഹുത്വം വാ ന കസ്യാപി മതേ മതം ജാത്യേകത്വം മതൈകത്വം ദേവൈകത്വം തദേഷ്യതേ. ദേവേ, ദേവനിൽ ദ്വിത്വം രണ്ടെന്ന അവസ്ഥ, ബഹുത്വം വ അഥവാ അനേകമെന്ന അവസ്ഥ, കസ്യാഭിമതേ ഓരോരുത്തരുടെ മതത്തിലും,
ന മതം പ്രതിപാദിക്കുന്നില്ല. ഒരു മതത്തിലും രണ്ട് ദൈവം ഉണ്ടെന്ന് പ്രതിപാദിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മതത്തിലും ബഹുലമായ ദൈവങ്ങളുണ്ടെന്നും പ്രതിപാദിക്കുന്നില്ല. യഥാ എപ്രകാരം ജാത്യേകത്വം ജാതി ഒന്നേ ഉള്ളൂ എന്നും മതൈകത്വം മതത്തിൻ്റെ ഏകത്വം പറയപ്പെടുന്നു, തഥാ അപ്രകാരം ദൈവേകത്വം ദൈവത്തിൻ്റെ ഏകത്വവും ഇഷ്യതേ പറയപ്പെടുന്നു. അപ്പോൾ ജാതി ഏകത്വം പറഞ്ഞു, മത ഏകത്വം പറഞ്ഞു, ദൈവ ഏകത്വവും പറയുന്നു. ഒരു മതത്തിലും ബഹുത്വം അവതരിപ്പിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ ബഹുത്വം അവതരിപ്പിച്ചിട്ടില്ല, ദ്വിത്വവും അവതരിപ്പിച്ചിട്ടില്ല, രണ്ട് ദൈവങ്ങളുണ്ട് എന്നൊരു മതവും അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം ഒന്നേയുള്ളൂ. ഗുരുദേവൻ്റെ വാക്കുകളിൽ ദൈവദശകം എന്ന കൃതി ദൈവത്തിൻ്റെ ഏകത്വത്തെ സുതരാം വ്യക്തമാക്കുന്നൊരു കൃതിയാണ്. ഈ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കാളും വിസ്തരിച്ചിട്ട് ദൈവദശകത്തിൽ പറയുന്നുണ്ട്. ഗുരു പറയുന്ന ദൈവം, അതാണ് നമ്മുടെ ഇത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാകും. അപ്പോൾ ദൈവദശകത്തിൽ ഗുരു പറയുന്നു, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഒരേ സമയം ദൈവം സൃഷ്ടാവാണ്, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചമാണ്, സൃഷ്ടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റുകളാണ്, സൃഷ്ടിജാലങ്ങളാണ്. അങ്ങനെ ഒരേ സമയം ഒരു കുശവനെങ്ങനെ ചട്ടി കലം കുടം ഇവയെല്ലാം ഉണ്ടാക്കുന്നുവോ, ആ നിർമ്മാണ പ്രക്രിയയിൽ ഒരു കുശവൻ്റെ പങ്കാളിത്തമുണ്ട്, കളിമണ്ണിൻ്റെ പങ്കാളിത്തമുണ്ട്, കുലാലദണ്ഡിൻ്റെയും ചക്രത്തിൻ്റെയും പങ്കാളിത്തമുണ്ട്. ഇവർ മൂന്നും ചേർന്നിട്ടുള്ളൊരു പ്രക്രിയയിലാണ് കലം ചട്ടിയൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ കുശവൻ എന്നതും കളിമണ്ണ് എന്നതും കുലാലദണ്ഡ് ചക്രം എന്നതും കുടം ചട്ടി എന്നതും വേറെ വേറെ വസ്തുക്കളായിട്ടാണ് ഒരു സൃഷ്ടിപ്രക്രിയയിൽ നമുക്ക് തോന്നുന്നതെങ്കിൽ, പ്രപഞ്ച സൃഷ്ടിപ്രക്രിയയിൽ ഇത് നാലും വേറെയല്ല, ഒരൊറ്റ സത്ത തന്നെയാണ് സ്രഷ്ടാവായിരിക്കുന്നതും കുലാലനായിരിക്കുന്നതും കളിമണ്ണായിരിക്കുന്നതും പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ മൂലഭൂതമായിരിക്കുന്നതും. ഇത് നിർമ്മിക്കുന്നതിനാവശ്യമായ കുലാലദണ്ഡും ചക്രവും എങ്ങനെ കുശവൻ ഉപയോഗിച്ചുവോ, അത്തരം ഒരു ദണ്ഡിൻ്റെയോ ചക്രത്തിൻ്റെയോ ഉപയോഗമില്ലാതെ തന്നെ ഈശ്വരൻ സ്വയമേ തന്നെ ഈ പ്രപഞ്ചത്തെ ചട്ടികലങ്ങൾ പോലെ മാവും പ്ലാവും കവുങ്ങും മനുഷ്യനും പോത്തും കന്നാലിയൊക്കെ ആക്കി മാറ്റുന്നു. ഈ സൃഷ്ടിപ്രക്രിയയിൽ ഒരു പുഴുവിലോ പോത്തിലോ ഒന്നും ദൈവമില്ല എന്ന് പറയാൻ പറ്റില്ല. ദൈവം പോത്തിൻ്റെ രൂപത്തിൽ പുറത്തു വരുന്നു, പോത്തിൽ ദൈവമിരിക്കുന്നുണ്ട്, ദൈവം പോത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു സൃഷ്ടിജാലമായ പുഴുവിലോ മാവിലോ ഒക്കെ ദൈവം മറഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ ഒരു കുലാലന് ചട്ടിയിൽ മറിഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം കുലാലനും ചട്ടിയും വേറെയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് ദൈവം വേറെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണെന്നാണ്. ക്രിസ്തുമതവും ഇസ്ലാം മതവും അങ്ങനെ സങ്കല്പിക്കുന്നുണ്ട്. ഏഴ് ആകാശങ്ങൾക്ക് മുകളിലിരുന്നിട്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് ഇസ്ലാം മതം പറയും. സ്വർഗസ്ഥനായ പിതാവ് എവിടെ ഇരിക്കുന്നത്? സ്വർഗത്തിലിരിക്കുന്നു. സ്വർഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലൊക്കെ വിശ്വാസമുള്ളവർ മുകളിലേക്ക് നോക്കും, മുകളിലാണ് ദൈവം ഇരിക്കുന്നത്. നമ്മളും അതൊക്കെ ശീലിച്ചിട്ടുണ്ട്, ദൈവം മുകളിലാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ആദ്യമായിട്ടൊരു ബഹിരാകാശ സഞ്ചാരി, അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോയി, ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നപ്പോൾ റഷ്യയുടെ ഭരണാധികാരി, റഷ്യയിൽ നിന്നാണ് പോയത്, അന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു,
ആ ഭരണാധികാരി ഈ ബഹിരാകാശ സഞ്ചാരിയെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചു അത്രേ, അങ്ങ് ശൂന്യാകാശത്തിൽ പോയപ്പോൾ ദൈവം തമ്പുരാനെ കണ്ടു എന്ന്. അദ്ദേഹം പറഞ്ഞു, ആ സഞ്ചാരി പറഞ്ഞു, ഞാൻ കണ്ടു എന്ന്, ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞു അവിടെ വെച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ദീർഘശ്വാസം ഇട്ടിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടെന്ന്. എനിക്കറിയാമായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടെന്ന്, പക്ഷെ നിങ്ങളിത് ആരോടും പറയരുതെന്ന്. കാരണം നമ്മുടെ എല്ലാ ബേസ്മെൻറ്റും പൊളിഞ്ഞു പോകും. ദൈവം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ദൈവം ഇല്ല എന്നാണ്. പക്ഷെ നിങ്ങളിത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ആരോടും പറയില്ല ഇക്കാര്യം. അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി. അദ്ദേഹം റോമിലെത്തി. അപ്പോൾ റോമിലെത്തി, റോമിൽ പോപ്പ് ഒരു സ്വീകരണം കൊടുത്തു. ആ പോപ്പും അദ്ദേഹത്തെ വിളിച്ചിട്ട്, ആദ്യമായിട്ടല്ലേ ബഹിരാകാശത്തേക്ക് പോകുന്നത്, സ്വകാര്യമായിട്ട് ചോദിച്ചു, ദൈവം തമ്പുരാനെ കണ്ടു എന്ന് അവിടെ. ആ മറ്റേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്നുള്ള കാര്യം. അപ്പം അദ്ദേഹം പറഞ്ഞു, കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം തുടക്കി അടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ദൈവമൊന്നും അവിടെ ഇല്ല എന്ന്, പക്ഷെ നിങ്ങളിത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. നോക്കൂ, ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളാണ്. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള നേതാവ് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അത് പറയുന്നില്ല. പക്ഷെ പോപ്പ് വിശ്വസിക്കുന്നില്ല എന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു കഥയാണെങ്കിലും, നിങ്ങൾ ചരിത്രമായിട്ട് എണ്ണരുത് കേട്ടോ, ആരടുത്തും പോയി വാദിക്കരുത്. ഇതൊരു സാങ്കല്പിക കഥയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവം എവിടെയോ ഇരിക്കുന്നുണ്ട് എന്നൊരു സങ്കല്പം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ആ സങ്കല്പം ഒരു സങ്കല്പം മാത്രമാണ്. വേദാന്തവും ഗുരുദേവനും ഒരിക്കലും ഒരു സ്പേസിലോ പ്ലേസിലോ ഈശ്വരനെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്, സർവത്തിലും ഈശ്വരനെ കാണുകയാണ് ചെയ്യുന്നത്. ഗുരുദേവൻ പിന്നെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്തിനാണെന്ന് ചോദിക്കും. വളരെ അജ്ഞരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഒരു ആരാധനാ മനോഭാവം കൊണ്ടുവരണം. അതീതമായ ഒരു ശക്തിയിലേക്ക് മനസ്സിനെ ഏകോപിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ദൃശ്യമായ വസ്തുക്കളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിയണം. യോഗശാസ്ത്രത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനായിട്ട് ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുതിരി അല്ലെങ്കിൽ ഒരു വിളക്ക്, നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ നെയ്വിളക്കിനെ തന്നെ നോക്കിയിരിക്കാൻ പറയും. അങ്ങനെ കുറേ നേരം ആ നെയ്വിളക്കിനെ നോക്കിയിരിക്കുമ്പോൾ നെയ്വിളക്ക് മാത്രം നമ്മുടെ കണ്ണിൽ വന്ന് നിറയും, പിന്നെ നെയ്വിളക്ക് മാത്രം മനസ്സായിട്ട് തീരും. അതിനെ ത്രാടകം എന്നാണ് പറയുക. അതുപോലെ നമുക്ക് ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം, ഒരു പ്രതിഷ്ഠ, ഒരു ആരാധ്യ പുരുഷൻ നടത്തിത്തരുമ്പോൾ ആദ്യം നമുക്കതിൽ ശ്രദ്ധ വരും, അതിൽ ഭക്തി വരും. അത് വളർന്ന് വളർന്ന് നിങ്ങളെ ഒരു സത്യാന്വേഷകനാക്കി മാറ്റണം. അതിന് അപ്പുറത്ത് ഈശ്വരനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം വരണം. അവിടെ നിങ്ങൾ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഗുരു പിന്നീട് കണ്ണാടി പ്രതിഷ്ഠിച്ചത്. ഗുരു കണ്ണാടി പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുമെന്നറിയാം, എന്തിനാ ഗുരു ഇങ്ങനെ കണ്ണാടി പ്രതിഷ്ഠിച്ചത്? നിങ്ങളുടെ ചോദ്യം ഗുരുവിന് ആവശ്യമാണ്. അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, നാം ഇതെല്ലാറ്റിനെയും കാണുന്ന കണ്ണാടിയാണെന്ന്, ഇതെല്ലാറ്റിനെയും കാണുന്ന ഒരു കണ്ണാടിയാണ് നാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുരു. ആ കണ്ണാടിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇങ്ങനെ ഓരോന്നും ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആത്മവിചാരമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വളർന്നു വരേണ്ടത്. അത് വളർത്തിയെടുക്കാനാണ് ഗുരു ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാരിൽ മുതൽ സത്യാന്വേഷണ പടുതയുള്ളവരെ വരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പാഠ്യപദ്ധതി, ആധ്യാത്മികമായ ഒരു പാഠ്യപദ്ധതി ഗുരു വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നും പോയിട്ട് പെറുക്കിയെടുത്തിട്ട് അതാണ് ഗുരു, ഇതാണ് ഗുരു എന്ന് പറയരുത്. എല്ലാം കൂടി ചേർത്ത് മനസ്സിലാക്കണം. ഗുരുവിൻ്റെ മുഴുവൻ ജ്ഞാനപദ്ധതിയും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവിനെക്കുറിച്ച് പറയാനായിട്ട്. അല്ലാതെ ഗുരു ക്ഷേത്രത്തെ നിഷേധിച്ചു, ക്ഷേത്രത്തെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ.
ഗുരുക്ഷേത്രത്തെ നിഷേധിച്ചിട്ടില്ല, ഒന്നിനെയും തള്ളിക്കളഞ്ഞിട്ടില്ല. മനുഷ്യന് ഈശ്വരനിലേക്ക് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്, ഈശ്വരനായിത്തീരാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് ഒരു മനുഷ്യനെ വളർത്തുവാനായിട്ട് എന്തെല്ലാം പദ്ധതികൾ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഭൂമികകളുണ്ടോ അതൊക്കെ ഗുരു സംശീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രവും ക്ഷേത്രപ്രതിഷ്ഠയും ആരാധനാരീതികളും ഒക്കെ സംശീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുവിനെ സംശയിക്കേണ്ടതില്ല. പക്ഷെ ഗുരുവിനെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ബോധപരിണാമത്തിൻ്റെ തലത്തിൽ, ബോധവികാസത്തിൻ്റെ തലത്തിൽ എവിടെ എത്തി നിൽക്കുന്നു, അതിനനുസൃതമായ ഒരു അന്വേഷണവും പഠനവും സാധനയും നിങ്ങൾ കൈക്കൊള്ളണം. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് ആണ് മനസ്സിന് സുഖവും സന്തോഷവും വികാസവും ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. പക്ഷേ നിങ്ങൾക്കത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആത്മോപദേശ ശതകം പഠിക്കണം. പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദർശനമാല പഠിക്കണം. ആത്മവിചാരം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത്തരം കൃതികളിലേക്ക് വരണം. ഇതെല്ലാം ഗുരുവിലുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് സാധാരണക്കാരനായ ഒരാളെ മുതൽ ബ്രഹ്മാന്വേഷിയായിട്ടുള്ള ഒരാളെ വരെ കോർത്തിണക്കുന്ന ഒരു വലിയ ആധ്യാത്മിക പദ്ധതിയുടെ പ്രയോക്താവും ഉപയോക്താവുമാണ്. അത് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഗുരു ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഗുരുദേവൻ്റെ വലിയൊരു കാരുണ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. 66-ാമത്തെ ശ്ലോകം. ശിഷ്യ ഊചുഹു ജാതേർമദസ്യ ദേവസ്യാപി ഏകത്വം സമ്യഗീരിതം സാമാന്യധർമ്മം മർത്യാനാം ബ്രൂഹിധർമ്മവിദാം വര. ജാതേഹേ മദസ്യ, ജാതിയുടെയും മതത്തിൻ്റെയും, ദേവസ്യ അഭി ദേവൻ്റെയും ഏകത്വം ഒന്നുള്ള അവസ്ഥ സമ്യക്ക് നല്ലവണ്ണം ഈരിതം പറയപ്പെട്ടു. ധർമ്മവിദാംബര, ധർമ്മജ്ഞരാൽ ശ്രേഷ്ഠനായ ഗുരവേ, മർത്യാനാം മനുഷ്യരുടെ സാമാന്യധർമ്മം, സാമാന്യധർമ്മത്തെ ബ്രൂഹി അരുളി ചെയ്താലും. ഇപ്പോൾ ഇതുവരെ നമുക്ക് ഗുരു പറഞ്ഞു തന്ന മൂന്ന് കാര്യങ്ങൾ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതിനെ വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണത്. ഗുരുവിനെ, ഗുരുവിൻ്റെ വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. സാമാന്യധർമ്മം എന്ന ഒരു പ്രകരണമാണ്. സാമാന്യധർമ്മത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ വികാസം, അത് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് സാമാന്യധർമ്മം പറയുന്നത്. സാമാന്യധർമ്മത്തിൽ വരുന്നത് അഹിംസ, സത്യം, അസ്തേയം, അതുപോലെ അവ്യഭിചാരം, മദ്യസ്യ വർജനം, ഈ അഞ്ച് കാര്യങ്ങളാണ്. ഈ അഞ്ച് സബ്ജക്റ്റും വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. അഹിംസ പഠിക്കുകയല്ല, അത് ജീവിതവ്രതമായിട്ട് മാറ്റുകയുമാണ്. സത്യം, എന്താണ് സത്യം എന്നുള്ളത്, സത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം. അസ്തേയം, മോഷ്ടിക്കാതിരിക്കുക, കക്കാതിരിക്കുക. അതുപോലെ അവ്യഭിചാരം, ബ്രഹ്മചര്യം, അവ്യഭിചാരം രണ്ടും ഒന്ന് തന്നെയാണ്. ഗാർഹസ്ഥ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവ്യഭിചാരം. നാലാമത്തത് ആണ് മദ്യസ്യ വർജനം, മദ്യത്തിൻ്റെ വർജനം. ഒരിക്കലും ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ, ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ വീട്ടിന് പുറത്തേക്ക് വന്നപ്പോൾ മൂന്ന് പേര് ആ വീടിന് പുറത്ത് വഴിവാക്കിലിരിക്കുന്നത് കണ്ടു. ആ മൂന്ന് പേര് വൃദ്ധരായിട്ടുള്ള മൂന്ന് പേര്, അവർക്ക് നരച്ച താടിയുണ്ട്. ബൈബിളിൽ പറയുന്ന കിഴക്ക് നിന്ന് വന്ന മൂന്ന് ജ്ഞാനികൾ എന്ന് പറയില്ലേ, അതുപോലെയുള്ള മൂന്ന് പേരെ കണ്ടു. അപ്പോൾ ആ വീട്ടമ്മ കുടുംബിനെ ചോദിച്ചു, നിങ്ങളെ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ എന്ന്. അവരൊന്നും മിണ്ടിയില്ല. വിശക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഞാൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു മൂന്ന് പേരോട്. അപ്പോൾ അവരിലൊരാൾ ചോദിച്ചു, അവിടെ ആ വീട്ടിൽ കുടുംബനാഥനുണ്ടോ വീട്ടിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, വീട്ടിലിപ്പോൾ കുടുംബനാഥനില്ല, പുറത്തു പോയിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ വരും, എന്നാൽ ഞങ്ങളിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഈ വീട്ടമ്മ വീട്ടിലേക്ക് തിരിച്ചു പോയി.
കുടുംബനാഥം വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മൂന്ന് പേര് അവിടെ ഇരിക്കുന്നുണ്ട്, അവർ കുടുംബനാഥനുണ്ടെങ്കിലേ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കുടുംബനാഥൻ അത് കേട്ടപ്പോൾ കൗതുകമായി ഭാര്യയോട് പറഞ്ഞു, എന്നാൽ അവരെ പോയി വിളിക്കൂ, അവർക്ക് ഭക്ഷണം കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുടുംബിനി വീണ്ടും അവരെ വിളിക്കാൻ പോയി. വിളിക്കാൻ ചെന്നപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ഒരിടത്തും പോകില്ല എന്ന്, ഞങ്ങൾ ആരെയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു, ആരെയെങ്കിലും ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഇദ്ദേഹം സമ്പത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരാളുടെ പേര് വെൽത്ത്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ധനം, ഒരാളുടെ പേര് സമ്പത്ത് എന്നാണ്. വേറൊരാളുടെ പേര് വിജയം, സക്സസ് എന്നാണ്. മൂന്നാമത് ഒരാളുടെ പേര് സ്നേഹം എന്നാണ്, ലവ്. ഏത് ആള് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വീണ്ടും കുടുംബിനിക്ക് സന്ദേഹമായി, ആരെ വിളിക്കും എന്ന് ചോദിച്ചു. വീണ്ടും കുടുംബനാഥൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, അവർ പറയുന്നത് മൂന്ന് പേരും ഒരുമിച്ച് പോകില്ല എന്നാണ്, അവരിൽ മൂന്നിൽ ആരെങ്കിലും ഒരാൾ വിളിക്കാം. മൂന്ന് പേരുടെയും പേര്, ഒരാൾ സമ്പത്താണ്, പണമാണ്, സമ്പത്ത് വെൽത്ത് വരുന്ന നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ. വേറൊരാൾ സക്സസ്സാണ്, വിജയമാണ് വരുന്നത്. മൂന്നാമത് സ്നേഹമാണ്. കുടുംബനാഥൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ആദ്യം സമ്പത്തുണ്ടാകട്ടെ, ആ സമ്പത്തിനെ തന്നെ വിളിക്കാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, സമ്പത്ത് നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ഇനി എന്തിനാണ് സമ്പത്ത് എന്ന് ചോദിച്ചു. നമുക്ക് വിജയം വേണ്ടേ ജീവിതത്തിന്, വിജയത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് അപ്പുറത്തെ മുറിയിലിരുന്ന മോള് പറഞ്ഞു, ഇത് ഒക്കെ നമുക്ക് വേണ്ടുവോളമുണ്ട്, നമുക്ക് സ്നേഹമല്ലേ ഇല്ലാത്തത്, എന്നാൽ ആ സ്നേഹത്തെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനത്തിലെത്തി, എല്ലാവരും കൂടി സ്നേഹത്തെ വിളിക്കാം എന്ന്. അങ്ങനെ ആ കുടുംബിനി പോയിട്ട് അവരോട് പറഞ്ഞു, സ്നേഹത്തെയാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ സ്നേഹം എണീറ്റു, എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ബാക്കി രണ്ടുപേരും സ്നേഹത്തിൻ്റെ പിന്നാലെ കൂടി. അപ്പോൾ ആ കുടുംബിനി ചോദിച്ചു, നിങ്ങളിൽ ഒരാളല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്, എന്താ രണ്ടുപേരും വരുന്നത്, ബാക്കി മൂന്ന് പേരും കൂടി വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സമ്പത്തിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ വരുമായിരുന്നുള്ളൂ, വിജയത്തെയാണ് വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ വരുമായിരുന്നുള്ളൂ, സ്നേഹത്തെ വിളിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. നിങ്ങൾ വിളിച്ചത് യഥാർത്ഥത്തിൽ ഉള്ള ഒരാളെയാണ് വിളിച്ചത്, അതുകൊണ്ട് സ്നേഹം എവിടെയുണ്ടോ അവിടെ സമ്പത്തും വിജയവും ഉണ്ടായിരിക്കും എന്നാണ് ഈ കഥ പറയുന്നത്. അങ്ങനെ സ്നേഹത്തെ ആ വീട്ടിലേക്ക് വിളിച്ചു, ആ ഒരു സ്നേഹമുണ്ടായപ്പോൾ അവിടെ സമ്പത്തുണ്ടായി, അവിടെ വിജയമുണ്ടായി, എല്ലാം ഉണ്ടായി. അങ്ങനെയാണ് കഥ പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ധർമ്മം നമ്മളോട് പഠിപ്പിക്കുന്നത് സ്നേഹം എന്നത് ധർമ്മമാണ്. യഥാർത്ഥത്തിൽ നമ്മളിലെ ധർമ്മം സ്നേഹരൂപത്തിൽ വരണം. ഈ ധർമ്മം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ സമ്പത്ത് സ്വാഭാവികമായിട്ട് വരും. ധർമ്മം സമ്പത്തിനെ നിരോധിക്കുന്നില്ല, സമ്പത്തിനില്ല തടുക്കുന്നതുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ധാർമ്മികമായിട്ട് ധാരാളം വരും. സമ്പത്തിനെ തടുക്കുന്നതല്ല ധർമ്മം, മാത്രമല്ല സക്സസ്സും ഉണ്ടാവും, വിജയവും ഉണ്ടാവും. പക്ഷേ ധർമ്മം അവിടെ സ്നേഹരൂപത്തിൽ ഉണ്ടാകണം, അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ പോകുമ്പോൾ ഇനി എങ്ങനെ നമുക്ക് ആ ധർമ്മം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് സാമാന്യധർമ്മം എന്ന് പറയുന്ന ആ പ്രകരണം. അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവരണം, വിജയവും സമ്പത്തും സ്നേഹവും ഒക്കെ. സാമാന്യധർമ്മം പഠിക്കുമ്പോൾ നമുക്കത് കണ്ടെത്താൻ കിട്ടും, അത് പരിശീലിക്കുകയും വേണം, ജീവിക്കുകയും വേണം.